ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ പാത്തൂസ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ എത്തിയിരിക്കുന്നത് ആറാം ക്ലാസ്സുകാരുടെ ബേസിക് സയൻസിൻ്റെ ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ ഒക്ടോബർ പത്തൊമ്പതത്തെ ക്ലാസ് അപ്പം അതുമായി ബേസ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേര് ഫ്ലവർ ടു ഫ്ലവർ എന്ന് തന്നെയല്ലേ പൂവിൽ നിന്ന് പൂവിലേക്ക് അപ്പോൾ ഇന്ന് ഇന്നെടുത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പം കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എന്തായിരുന്നു പഠിച്ചത് പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ് പോളിനേഷൻ ആർ കാൾഡ് പോളിനേറ്റിംഗ് ഏജൻസി എന്ന് നമ്മൾ പഠിച്ചു പിന്നെ ഈ പോളിനേറ്റിംഗ് ഏജൻസിനെ നമ്മൾ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ പൂക്കൾക്ക് കുറേ സവിശേഷതകൾ ഉണ്ടെന്ന് പഠിച്ചു പിന്നെ കാറ്റിലൂടെയും വെള്ളത്തിലൂടെ പരാഗണം നടക്കണുണ്ട് എന്ന് പഠിച്ചു പരാഗണം നടക്കുന്ന ചെടിയിലെ പരാഗരേണുക്കളുടെ പ്രത്യേകതകളൊക്കെ നമ്മളെന്തു ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പിന്നെ പൂക്കളുടെ പ്രത്യേകതകളും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു അതൊന്നും ഞാനിപ്പോൾ റിപ്പീറ്റ് നിങ്ങൾ അതൊക്കെ നന്നായി നന്നായി മനസ്സിലാക്കി അല്ലേ പഠിച്ചത് അപ്പം ഇന്ന് എടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം ഇതുപോലെ നന്നായി മനസ്സിലാക്കി പഠിക്കാം കേട്ടോ അപ്പം എല്ലാവരും ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ റെഡിയല്ലേ യെസ് റെഡി അപ്പം നമുക്ക് തുടങ്ങാം തുടങ്ങാംല്ലേ കൂട്ടുകാരെ ഈ ബീച്ച് സങ്കലനത്തിന് ശേഷം ഈ പൂക്കളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ഫസ്റ്റ് ഡേ ഇതുപോലെ ആകൂല്ലേ പിന്നെയോ ആ സെക്കൻഡത്തെ പിക്ചർ നോക്കൂ ഇതുപോലെ ആകും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാലോ ആ കുറച്ചുകൂടെ ഇങ്ങോട്ട് വാടും പിന്നെയോ ആ പൂവങ്ങ് വാടും പിന്നെ എന്താവുക ആ കറക്റ്റ് ഇതുപോലെയുള്ള ചെറിയ ഒരു കായ അതുമ്പോ ഇങ്ങനെ വളർന്നു വരും പിന്നെ അവസാനമായിട്ട് അതെന്താവുക എന്താ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആവും ഒരു കായ വലിയ കായ ഉണ്ടാവും പിന്നെ ആ പൂവ് എന്താകും വാടിക്കരിഞ്ഞ് വീഴും ഓക്കെ മനസ്സിലായല്ലോ ഇനി കൂട്ടുകാരെ ഇതൊന്ന് നോക്കൂ കൂട്ടുകാരെ നിങ്ങളിപ്പോൾ കണ്ടതാണ് ബീജസങ്കലനത്തിന് ശേഷം നടക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഞാൻ ഞാനത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ എഴുതി തരാൻ നമുക്ക് നോക്കാമല്ല എന്താണ് എഴുതിയിട്ടുള്ളത് ബീജസങ്കലനത്തിന് ശേഷം ഇതളുകളും കേസരപ്പുടവും പരാഗണ സ്ഥലവും ജനിതണ്ടും കൊഴിയുന്നു നമ്മൾ നേരത്തെ ആ ഒരു ചെറിയ വീഡിയോ പോലെ കണ്ടില്ലേ അപ്പോൾ നമ്മൾ കണ്ടു ഇതളുകളും കേസരപ്പുടവും പരാഗണ സ്ഥലവും ജനിതണ്ടും ഒക്കെ കൊഴിയുന്നത് കണ്ടു അതായത് മെയിൻ പാർട്സാണ് പൂവളെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ എന്തു ചെയ്യും കൊഴിയും പിന്നെ പൂഞ്ഞെട്ടും പുഷ്പാസനവും ഉറപ്പും കട്ടിയുള്ളതുമായി മാറുന്നു ുന്നു അല്ലേ മത്തങ്ങ ആവുമ്പോ അതിന്റെ മുകളിലുള്ള പൂഞ്ഞിട്ട് കണ്ടിട്ടില്ലേ നല്ല കട്ടിയുള്ളതാവുന്നു അല്ലേ ഇത് എന്തിനാകുന്നത് അതെ ഈ മത്തങ്ങേനെ അതല്ലെങ്കിൽ ആ ഫലത്തിനെ എന്താക്കണം താങ്ങണം അതിനു വേണ്ടിയിട്ടാണ് അത് കട്ടിയുള്ളതായിട്ട് മാറുന്നത് ഓക്കെ അപ്പോൾ വിതളങ്ങൾ കൊഴിയുകയോ ഉണങ്ങിയ രൂപത്തിൽ തുടരുകയോ ചെയ്യുന്നു വിതളങ്ങൾ അല്ലെങ്കിൽ ഉണങ്ങിയ രൂപത്തിൽ വീണ്ടും തുടരുകയും ചെയ്യുന്ന രീതിയിലും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ബീജസങ്കലനത്തിന് ശേഷം നടക്കുന്നത് അല്ലേ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇംഗ്ലീഷിൽ എഴുതി നോക്കിയാലോ അപ്പോൾ ദേ ഫ്രണ്ട്സ് ഞാൻ എഴുതിയിട്ടുണ്ട് നോക്കിക്കോ എന്താണ് പെറ്റൽസ് ആൻഡ് റീഷ്യം ഷിക്മ ആൻഡ് ഫാൾ ഓഫ് പെഡിസൽ ആൻഡ് തെലാമസ് ബിക്കം സ്ട്രോങ് ആൻഡ് തിക്ക് കാലിക്സ് മേ എയ് റിമൈൻ ഇൻ എ ഡ്രൈഡ് ഫോം ഓർ ഫാൾ ഓഫ് ഇതാണ് നമ്മൾ എഴുതിയത് കേട്ടോ അപ്പോ ഇനിതേ കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ എന്താണ് ഇവിടെ കാണുന്നത് അതെ ഒരു ഫലം മാത്രം എന്നുള്ള ഒരു ഭാഗമാണല്ലേ താഴെ കൊടുത്ത ചിത്രങ്ങൾ നിരീക്ഷിക്കൂ എന്നാണ് നമ്മളോട് ഇവിടെ പറയുന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഇവിടെ നോക്കൂ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ നമുക്ക് കാണാലോ ആ നമ്മൾ ഇത്ര നേരം എന്ത് ചെയ്തിരുന്നു നമുക്ക് പൂവിന്റെ പുറത്ത് കാണാവുന്ന ഭാഗങ്ങളെ പറ്റിയിട്ടായിരുന്നു നമ്മളിപ്പോ നോക്കിയത് ഇനി നമുക്ക് ഈ പൂവിന്റെ ഉള്ളിലുള്ള ഭാഗത്തെയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് നോക്കാം അല്ലെ ഒന്നാമത്തെ ചിത്രം എന്താണ് കൂട്ടുകാരെ അതെ മാമ്പൂവിന്റെ ചിത്രമാണ് നമ്മൾ ഒന്നാമതായി കാണുന്നത് അല്ലേ ആ അപ്പോ ഇവിടെ ആയിട്ട് ഒരു ഭാഗത്ത് അണ്ടാശയം കാണുന്നുണ്ടല്ലോ അല്ലേ ഇത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാത്ത കേട്ടോ പിന്നെ ഓവയോളും കാണുന്നുണ്ട് പിന്നെ അതോടൊപ്പം ചേർന്ന മറ്റൊരു ചിത്രം നോക്കൂ മാമ്പഴാണ് അല്ലേ ആദ്യത്തെ ചിത്രം മാമ്പൂവായിരുന്നു അതിന്റെ ഇതളുകളും നേരത്തെ നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞു പോയപ്പോ എന്തായി ആ ആ നടുവിലുള്ള ആണ്ടാശയത്തിന്റെ ഭാഗം ആ മാമ്പഴായിട്ട് മാറി അല്ലേ ഉം അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ ഈ മാമ്പഴത്തില് ഒരു മാമ്പഴം മാത്രമായത് എന്തുകൊണ്ടാ അതെ ഒറ്റ അണ്ടാശയം അവിടെ ഉണ്ടായതുകൊണ്ടല്ലേ ഇതിൽ ഒരു വിത്ത് മാത്രമായതോ അതെ ഒരു ഓവിയൂള് മാത്രമേ അവിടെ ഉള്ളു അതുകൊണ്ടാണ് എന്തു ഉള്ളത് ആ ഒരു ഫലവും ഒരു വിത്തും ആയിട്ട് വിത്തുമായിട്ട് മാറിയതല്ലേ ഇനി അടുത്തത് നോക്കൂ തക്കാളി പൂവാണ് അടുത്തതായിട്ട് കാണുന്നത് അതായത് തക്കാളിയുടെ പൂവ് അപ്പൊ ഇതും ഇതുപോലെ ഇതിന്റെ ഇതളകളൊക്കെ കൊഴിഞ്ഞപ്പ തക്കാളിയായിട്ട് വളർന്നപ്പോ തക്കാളി ആയിട്ട് മാറി ഓക്കേ അപ്പൊ അതിന്റെ ഓവികൂളിന്റെ അനുസരിച്ചിട്ട് അത്ര വിത്തും ഉണ്ട് പിന്നെ ആ ഫലം അണ്ടാശയത്തിനനുസരിച്ചുമുണ്ട് അപ്പോൾ ഇതിന് നേരെ ഇംഗ്ലീഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൺലി വൺ ഫ്രൂട്ട് ഒബ്സേർവ് ദ ഫിഗേഴ്സ് ഗിവൻ ബിലോ അപ്പോൾ മാംഗോ ഫ്ലവർ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാംഗോ ഫ്ലവർ ഓവറി ഓവ്യൂൾ കാണിക്കുന്നുണ്ട് പിന്നെ മാംഗോ കാണിക്കുന്നുണ്ട് ഫ്രൂട്ടും സീഡും കാണിക്കുന്നുണ്ട് ടൊമാറ്റോ ഫ്ലവർ ഓവറി ഓവ്യൂൾ ടൊമാറ്റോ ഫ്രൂട്ട് സീഡ് ഓക്കേ ഇതൊക്കെ കാണിക്കുന്നുണ്ട് മനസ്സിലായല്ലോ നിങ്ങൾ മനസ്സിലായത് പൂവിൽ ഫലമായും ഓവ്യൂള് വിത്തായും മാറുന്നു അല്ലേ ദ ഓവറി ഓഫ് ദി ഫ്ലവർ ചേഞ്ച് ഇൻ ടു ദി ഫ്ലവർ ആൻഡ് ദി ഓവ്യൂൾ ചേഞ്ച് ഇൻ ടു ദി സീഡ് കറക്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് പ്രവർത്തനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കൂ നമുക്ക് തന്നിരുന്ന ഒരു പ്രവർത്തനമായിരുന്നു അല്ലേ എന്താണ് പീച്ച് സങ്കലനത്തിന് ശേഷം പൂവിലെ ഓരോ ഭാഗത്തിനും സംഭവിക്കുന്ന മാറ്റങ്ങൾ എഴുതാമോ എന്നാണ് ചോദ്യം ഒന്നാമത്തെ കുളത്തിൽ ഭാഗം എന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കുളത്തിൽ മാറ്റങ്ങൾ എടുത്തിട്ടുണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ് പൂഞ്ഞട്ടുണ്ട് പുഷ്പാസന ഉണ്ട് വിതളുണ്ട് ദളങ്ങളുണ്ട് അണ്ടാശയുണ്ട് ഓവിയുള്ള അല്ലേ അപ്പം ു ഇവയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പഠിച്ചു അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക അതെഴുതാനാണ് നമ്മളെടുത്ത് പറയുന്നത് അപ്പൊ ഒന്നാമത്തെ ഭാഗമായ പൂഞ്ഞെട്ട് പൂഞ്ഞെട്ടിന് എന്ത് മാറ്റമാണ് ഉണ്ടായത് ആ പൂഞ്ഞെട്ട് ഉറപ്പും കട്ടിയുള്ളതുമായിട്ട് മാറുക ചെയ്യ അല്ലേ അപ്പൊ അത് എഴുതി അവിടെ പിന്നെ അടുത്ത ഭാഗം ഏതാണ് പുഷ്പാസനമാണ് അല്ലേ പുഷ്പാസനം എന്തായിട്ടാണ് മാറുക യെസ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഉറപ്പും കട്ടിയുള്ളതായിട്ട് മാറും ചെയ്യല്ലേ ഇനി അടുത്തത് വിതളമാണ് വിതളത്തിന് എന്താ സംഭവിക്കുക ആ അതെന്താവും കൊഴിയോ അല്ലെങ്കിൽ അത് ഉണങ്ങിയ രൂപത്തിൽ തന്നെ വീണ്ടും തുടരുകയാണ് ചെയ്യല്ലേ ഇനി അടുത്തത് ദളങ്ങളാണ് ദളങ്ങൾ എന്തായിട്ടാണ് മാറുക എന്താണ് ദളങ്ങൾക്ക് സംഭവിക്കുക ആ ദളങ്ങൾ കൊഴിഞ്ഞു പോകൂല്ലേ അടുത്തതായിട്ട് അണ്ടാശയം എന്തായിട്ടാണ് മാറുക അതേ നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ എന്താ അണ്ടാശയം ഫലമായിട്ട് മാറും അല്ലേ എഴുത പിന്നെ ഇനി എന്തായിട്ട് മാറും അതെ നമ്മൾ പറഞ്ഞു ഓവുകൾ വിത്തായിട്ട് അല്ലേ അപ്പോൾ ഓവുകൾ എന്താണ് വിത്തായി മാറും യെസ് അപ്പോൾ വർക്ക് ഷീറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇതിൻ്റെ ഇംഗ്ലീഷിലെ വർക്ക് ഷീറ്റ് നമുക്ക് നോക്കാം ഇതിൻ്റെ ഇംഗ്ലീഷിലെ ആൻസർ നോക്കാം കേട്ടോ ക്യാൻ യു റൈറ്റ് ഡൗൺ ദി ചേഞ്ചസ് ദാറ്റ് ഒ ക്യൂർ ഇൻ ഈച്ച് പാർട്ട് ഓഫ് ദി ഫ്ലവർ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ അപ്പോൾ കൂട്ടുകാർ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യന് അപ്പോൾ പാർട്ട് ഓഫ് ദി ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കുളത്തിലുണ്ട് സെക്കൻഡ് കുളത്തിൽ ചേഞ്ചസ് എന്നുണ്ട് പെഡിസലിന് എന്ത് ആണ് വരും കൂട്ടുകാരെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇംഗ്ലീഷിലേക്ക് ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതാണ് കൂട്ടുകാരെ അതിൻ്റെ ആൻസർ എല്ലാവരും ശ്രദ്ധിക്കുക പെഡിസൽ ചേഞ്ചസ് ഇറ്റ് ബിക്കംസ് സ്ട്രോങ് ആൻഡ് തിക്ക് തലാമസ് ഇറ്റ് ബിക്കംസ് സ്ട്രോങ് ആൻഡ് തിക്ക്

മാമ്പൂവ് കാണാലോ മാമ്പൂവ് നടുകയും മുറിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത് മാമ്പഴത്തിനെ നടുകയും മുറിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയാണല്ലേ നമുക്കിത് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ബന്ധം എന്താണെന്ന് മനസ്സിലായോ ആ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അണ്ടാശയം എന്തായിരുന്നു വിത്തായിട്ട് മാറിയത് മോവിയുള്ള ആ ഫലമായിട്ട് മാറിയതുമാണ് മാമ്പഴമായിട്ട് അല്ലേ ഈ ആദ്യത്തെ മാമ്പൂവത്തെ ഈ രണ്ട് പാർട്സുമാണ് എന്തായിട്ടുള്ളത് ഈ ഫലമായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെ ഇവിടെ കാണുന്ന ഇത് തക്കാളി പൂവാണ് കേട്ടോ അപ്പോൾ ആദ്യം കാണുന്നത് തക്കാളി പൂവാണ് ഈ തക്കാളി തക്കാളിപ്പൂവിലെ അണ്ടാഷ്യം നടത്തത്തെ പോലെ ഓവറി ഒരേപോലെയാണ് പിന്നെ ഓവ്യോളിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് ആ കുറേ ഓവിയോളുകൾ ഉണ്ട് അല്ലേ ് നേരത്തെ കണ്ണനോ അതായത് മാമ്പൂവിനോ ഒറ്റ ഓവികളേ ഉണ്ടായിരുന്നുണ്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒറ്റ വിത്തുള്ള ഒരു ഫലമായിട്ടാണ് മാമ്പഴം മാറിയത് അപ്പോൾ ഇവിടെ കുറേ ഓവികളുണ്ടായതുകൊണ്ട് ഈ തക്കാളി എന്ത് ചെയ്തു കുറേ വിത്തുകൾ ഉള്ള രീതിയിൽ ആയി അല്ലേ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ൂളുകളുടെ എണ്ണം കൂടുമ്പോൾ വിത്തുകളുടെ എണ്ണം കൂടുന്നു ആസ് ദ നമ്പർ ഓഫ് ഓവ്യൂൾസ് ഇൻക്രീസർ ഓഫ് സീഡ്സ് ഓക്കേ മനസ്സിലായല്ലോ ഫ്രണ്ട്സ് ഇനി അടുത്തൊരു വാക്ക്ഷീറ്റ് നമുക്ക് കാണിച്ചു തന്നൂല എന്തായിരുന്നു ഒറ്റ വിത്തുള്ള ഫലങ്ങൾക്കും ഒന്നിലധികം വിത്തുകളുള്ള ഫലങ്ങൾക്കും കൂടുതൽ ഉദാഹരണം എഴുതുക അതായിരുന്നു അല്ലേ അപ്പോൾ ഒരു വിത്ത് മാത്രമുള്ളവ എന്നാണ് ഫസ്റ്റ് കോളത്തിൽ സെക്കൻഡ് കോളത്തിൽ ഒന്നിലധികം വിത്തുള്ളവ അപ്പോൾ നമുക്കിതൊന്ന് പൂരിപ്പിച്ചാലോ കൂട്ടുകാരെ ഇതാണ് കൂട്ടുകാരെ ആ ചോദ്യത്തിൻ്റെ ആ വർക്ക് ഷീറ്റിൻ്റെ ആൻസറ് ഒരു വിത്തുള്ള മാത്രമുള്ളവ ഉണ്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ട് മാങ്ങയുണ്ട് ജാതിക്കയുണ്ട് ലിച്ചി ഉണ്ട് പ്ലമ്മുണ്ട് ചേറി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നിലധികം വിത്തുള്ള വേല് അനാറ് കൊടുത്തിട്ടുണ്ട് ആപ്പിൾ കൊടുത്തിട്ടുണ്ട് ചക്ക സീതപ്പഴം തണ്ണി മത്തൻ പപ്പായ ഇതൊക്കെയാണ് ഒന്നിലധികം വിത്തുള്ള വേല് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളിത് എഴുതിയെടുക്കുക And next uh next English. Find out more examples of fruits with one seed and fruits with more than one seed. That is our question. And the first one is only one seed. And second one is more than one seed. Okay. And the answer is yes this is our answer uh, first uh, one only one seed examples are cashew nut mango nutmeg lychee plum cherries and the second one is more than one seed examples are pomegranate apple jackfruit custard apple watermelon papaya our worksheet is completed അടുത്ത ഈ കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും സ്ക്രീനിൽ ശ്രദ്ധിക്കുക എന്താണ് ലഘുഫലം സിമ്പിൾ ഫ്രൂട്ട്സ് ഇതിനെ പറ്റിയിട്ടാണ് ലഘുഫലത്തെ പറ്റിയാണ് അതായത് ലഘുഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രം ഉണ്ടാവുന്നവയാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നതിന് ലഘുഫലം എന്ന് പറയുന്നു അതായത് സിമ്പിൾ ഫ്രൂട്ട്സ് ഓൺലി വൺ ഫ്രൂട്ട് ഈസ് ഫോമഡ് ഫ്രം ഈച്ച് ഫ്ലവർ ഈസ് കാൾഡ് സിമ്പിൾ ഫ്രൂട്ട്സ് ഓക്കേ മനസ്സിലായല്ലോ ഈ സിമ്പിൾ ഫ്രൂട്ട്സിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലമ്മും ചെറിയും മാങ്കോയൊക്കെ കേട്ടോ ബിക്കോസ് ഒരു പൂവെന്ന് ഒരു ഇത് ഉണ്ടാവത്തുള്ളൂ ഇനി അടുത്തതായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഗ്രേപ്പ് ഇതെന്ന് പറയുന്നത് അതായത് ഗ്രേപ്പ് ഫ്ലവർ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അതായത് മുന്തിരിങ്ങയുടെ പൂവ് അപ്പം കൂട്ടുകാരെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഈ മുന്തിരിങ്ങ ഒക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ കുലകളായിട്ടല്ല ഇതാവുന്നതെന്നല്ലേ അപ്പം ഇതിന്റെ പൂവാണ് ഇവിടെ കാണുന്നത് ഈ മുന്തിരിങ്ങേടെ അപ്പം മുന്തിരിങ്ങേടെ പൂവ് ഇങ്ങനെ കുലകളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് മുന്തിരിങ്ങ കുലകളായിട്ട് ഇരിക്കുന്നത് ഓക്കെ ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ എപ്പോൾ നമ്മൾ പഠിച്ചത് ലഘുഫലത്തെ പറ്റിയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പൂവ് ഒന്നിലധികം ഫലം ഓക്കെ ഒരു പൂവിന്ന് ഒന്നിലധികം ഫലം അതാണ് പഠിക്കാൻ പോകുന്നത് ചെമ്പകപ്പൂവ് കണ്ടിട്ടില്ലേ നിങ്ങൾ ചെമ്പകപ്പൂവ് കണ്ടിട്ടില്ലേ കൂട്ടുകാരെ ഒരു പൂവ് എടുത്ത് ഇതളുകൾ മാറ്റി അണ്ടാശ്യം ജനിപുടം എന്നിവ നിരീക്ഷിക്കൂ ഹാൻഡ് ലെൻസ് ഉപയോഗിക്കണം ഒരു പൂവിൽ ഒരു അണ്ടാശയം മാത്രമാണോ ഉള്ളത് അപ്പോൾ ഒരു പൂവിൽ നിന്ന് എത്ര ഫലമുണ്ടാകും അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഒരു പൂവ് ഇപ്പോൾ ചെമ്പകപ്പൂവ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അപ്പോൾ ഈ ചെമ്പകപ്പൂവ് നമ്മൾ നേടി കയറി നോക്കുമ്പോൾ കുറേ അണ്ടാശയം കാണാം അതുകൊണ്ട് തന്നെ അവിടെ കുറേ ഫലങ്ങൾ ഉണ്ടാകാനുള്ള ഇതും ഉണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ കുറേ ഫ്ലവേഴ്സിൽ ഇതുപോലെ ഈ ഹെഡിങ് പോലെ തന്നെ ഒരു പൂവോ ഒന്നിലധികം ഫലം ഉണ്ടാവാനുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഇംഗ്ലീഷാണ് വൺ ഫ്ലവർ മെനി ഫ്രൂട്ട്സ് ഹാവ് യു സീൻ ഫ്രാങ്കി പാനി ഫ്ലവേഴ്സ്

അങ്ങനെ രണ്ട് പൂക്കളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒന്ന് താമരയാണ് ലോട്ടസ് ലോട്ടസിനും ഇതുപോലെ ഒരു പൂവിന്ന് ധാരാളം ഫലങ്ങൾ ഉണ്ടാവുന്ന തന്നെയാണ് സ്ട്രോബെറിയും അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇവയ്ക്ക് പറയുന്ന പേരാണ് പുഞ്ചഫലംന്ന് കേട്ടോ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാവുന്നു എങ്കിൽ അത്തരം ഫലങ്ങളെ പുഞ്ചഫലങ്ങൾ എന്ന് പറയുന്നു ഓക്കെ അതായത് ഇംഗ്ലീഷ് പറയുമ്പോൾ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്നാണ് കേട്ടോ ഇഫ് മോർ ദാൻ വൺ ഫ്രൂട്ട് ഈസ് ഫോമഡ് ഫ്രം എ ഫ്ലവേ സച്ച് ഫ്രൂട്ട്സ് ആർ കാൾഡ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കസ്റ്റാർഡ് ആപ്പിൾ അതായത് സീതപ്പണം എന്ന് പറയുന്നത് അപ്പോൾ ഈ കൂട്ടുകാർ ഈ സ്ട്രോബെറി ആൻഡ് ബ്ലാക്ക്ബെറി എന്നൊക്കെ പറയുന്നത് ഈ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സിൻ്റെ എക്സാമ്പിൾസ് ആണ് സ്ട്രോബെറി ആൻഡ് ബ്ലാക്ക്ബെറി ആർ ദി എക്സാമ്പിൾസ് ഓഫ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് അതായത് പുഞ്ചഫലങ്ങളുടെ എക്സാമ്പിൾസ് ആണ് ഉദാഹരണങ്ങളാണ് പിന്നെ അടുത്തൊരു വർക്ക്ഷീറ്റ് ആണ് താഴെ കൊടുത്ത ഫലങ്ങളെ ലഘുഫലം പുഞ്ചഫലം എന്നിങ്ങനെ തരം തിരിക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഫലങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് ആ മാംഗോ കൊടുത്തിട്ടുണ്ട് മാങ്ങ കൊടുത്തിട്ടുണ്ട് സീതപ്പഴം ബ്ലാക്ക് ബ്ലാക്ക്ബെറി മുന്തിരി അരണമരക്കായ് മുളക് ചെമ്പകം ഇതൊക്കെയാണ് ഇവിടുത്തെ പഴങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ അറേഞ്ച് ദ ഫോളോയിങ് ഫ്രൂട്ട്സ് ഇൻ ടു സിമ്പിൾ ഫ്രൂട്ട്സ് ആൻഡ് അഗ്രികേറ്റ് ഫ്രൂട്ട്സ് മാംഗോ ക്രിസ്റ്റാർഡ് ആപ്പിൾ ബ്ലാക്ക്ബെറി ഗ്രേപ്സ് ഇപ്പോൾ ഫ്രൂട്ട്സ് ചില്ലി ഫ്രാങ്കിപ്പനി ഓർ ചെമ്പകം അപ്പോൾ ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വർക്ക്ഷീറ്റ് നമുക്കൊന്ന് പൂരിപ്പിച്ച് നോക്കിയാലോ അപ്പോൾ കൂട്ടുകാരെ ഇതാണ് മലയാള മീഡിയംകാർക്ക് ആൻസർ ലഘു ഫലത്തിൻ്റെ ഉദാഹരണമായിട്ട് മാങ്ങ മുന്തിരി മുളക് എന്നിവ കൊടുത്തിട്ടുണ്ട് പുഞ്ചു ഏതാണ് സീരി തപ്പഴവും ബ്ലാക്ക്ബെറിയും പിന്നെയോ അരണമരക്കായും ചെമ്പകവുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് നോക്കി എഴുതുകട്ടോ ആ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയംകാർക്ക് സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് മാംഗോ ഗ്രേപ്സ് ചില്ലീസ് ആഗ്രിഗേറ്റ് ഫ്രൂട്ടായിട്ട് കസ്റ്റേർഡ് ആപ്പിൾ ബ്ലാക്ക്ബെറി പുലിയാൽ പുലിയാൽത്തിയ ഫ്രൂട്ട്സ് ഫ്രാങ്കിപ്പനി ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നോക്കി നോക്കിയെടുത്ത എന്നിട്ട് എല്ലാവരും ഹോം വർക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടുപ്പുറത്ത് വരുന്ന കുഞ്ഞു ബെല്ലേക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ബായ്